Question I can. The rotation of a flywheel is defined by the equation omega equal to 3t square minus 2t plus 2, where omega is in radian per second and t in second after 1 second. From the start, the angular displacement was 4 radians. Written when the angular displacement, angular velocity, angular acceleration of the flywheel when t equal to 3 seconds. So, the elapolary question the question is flywheel in the എന്താണ് പറഞ്ഞിരിക്കുന്നത്, റൊട്ടേഷൻ അതായത് ഒമേഗാൻ്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒമേഗ ഈക്വൽ ടു 3t² - 2t + 2 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഒമേഗാൻ്റെ ടൈമിന് യൂണിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞതാണ് ആഫ്റ്റർ 1 സെക്കൻഡ് ഫ്രം ദ സ്റ്റാർട്ട് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വാസ് 4 റേഡിയൻസ് തന്നിട്ടുണ്ട്. അതായത് ടൈം ടി ഈക്വൽ ടു 1-ൽ തീറ്റാൻ്റെ വാല്യൂ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചെന്താണ് തീറ്റാണ് അല്ലേ, 4 റേഡിയൻ ആണ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ള എന്താണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ്, അതായത് തീറ്റ കണ്ടുപിടിക്കണം, ആംഗുലർ വെലോസിറ്റി ഒമേഗ കണ്ടുപിടിക്കണം, ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കണ്ടുപിടിക്കണം. എപ്പോഴാണ് ടി ഈക്വൽ ടു 3 സെക്കൻഡ് ആകുമ്പോഴുള്ള ഈ ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നിരിക്കുന്ന ഒമേഗാൻ്റെ ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒമേഗയിൽ നിന്ന് നമുക്ക് തീറ്റയും ആൽഫയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്, ആംഗുലർ വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി ആണ് അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒമേഗ എന്ന് വെച്ചാൽ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി ആണ്. തീറ്റ എന്ന് വെച്ചാൽ എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് ഒമേഗാൻ്റെ ഇക്വേഷൻ അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എന്ത് ചെയ്താൽ മതി, ഒമേഗാനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. അതായത് ഒമേഗ ആണ് നമുക്കുള്ളത്, തീറ്റ നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനെ ഒമേഗാൻ്റെ ഈ ഇക്വേഷനെ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് വളരെ എളുപ്പമാണ്. ആകൂടെ നമുക്ക് അറിയേണ്ട എന്താണ്, ഇൻ്റഗ്രേഷൻ മാത്രമാണ്. ഇൻ്റഗ്രേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഇൻറ്റു വിത്ത് റെസ്പെക്റ്റ് ടു ടി വെച്ചിട്ടാണ് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു ഫസ്റ്റ് ഈ ടൈമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 3 കോൺസ്റ്റൻ്റ് ആണ് അവിടെ ഇട്ടു. ടി സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത് അറിയാമോ, ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3. അതായത് ഈ ഒരു പവറിൻ്റെ കൂടെ ഒരു പവറോടെ കൂട്ട് ഡിവൈഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 കിട്ടി. മൈനസ് 2 കോൺസ്റ്റൻ്റ് ആണ്. ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അപ്പോൾ എന്താ കിട്ടുക, ടീൻ്റെ പവർ എത്രയാണ്, 1 ആണ്. അതിനേക്കാൾ ഒരു പവറോടെ കൂട്ടുക, ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 കോൺസ്റ്റൻ്റ് ആണ്. ഇനി എന്താണ്, 2 ഇൻറ്റു നമുക്കിവിടെ ഒരു ഇവിടെ വേറെ ടീൻ്റെ വാല്യൂ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 1 എന്നാണ്. അതായത് ഇൻറ്റഗ്രൽ 1 dt എന്ന് വെച്ചാൽ എന്താണ്, അവിടെ പവർ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ടി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2t എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് കൂടെ ഇടണം. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻ്റ് കൂടെ ഇവിടെ ഇപ്പോൾ സി എന്ന് പറഞ്ഞാണ് ആ കോൺസ്റ്റൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തീറ്റാനെ നമുക്ക് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്തായിട്ട് ഈ 3 ഉം 3 ഇവിടെ പോകും. അപ്പോൾ ടി ക്യൂബ് മൈനസ് ഈ 2 ഉം ഈ 2 ഇവിടെ ക്യാൻസലായി പോവും. അപ്പോൾ ടി സ്ക്വയർ പ്ലസ് 2t + c എന്ന് കിട്ടും. നമുക്ക് ഈ സിനെ കണ്ടുപിടിക്കണം. ഈ സിനെ കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റിൽ ഇവിടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി ഈക്വൽ ടു 1 ആകുമ്പോൾ തീറ്റേൻ്റെ വാല്യൂ 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, തീറ്റേൻ്റെ വാല്യൂ 4 ആണ്, ടീൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ 1³ എന്ന് വെച്ചാൽ 1 ആണ്, 1² എന്ന് വെച്ചാൽ 1 ആണ്, പ്ലസ് 2 × 1 + c എന്ന് വരും. അപ്പോൾ സിൻ്റെ വാല്യൂ എത്ര കിട്ടി, 2 എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ തീറ്റയ്ക്ക് പകരം തീറ്റയിൽ എന്തിട്ട് കൊടുക്കാം, ഈ സിക്ക് പകരം 2 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീറ്റേൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ആംഗിൾ ആക്സലേഷൻ ആൽഫേൻ്റെ ഇക്വേഷൻ കൂടെ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ആൽഫ വേണം. ആൽഫ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആൽഫ എന്ന് വെച്ചാൽ ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ്, ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അതായത് ആംഗിൾ വെലോസിറ്റീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കി ഇവിടെ 3 ആണ്. ഫസ്റ്റ് 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിട്ടു ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, 2 × t. ഈ 2 അങ്ങോട്ട് ഇടുക, ടി ഇടുക, ഒരു പവർ കുറച്ച് ഇടുക. അപ്പോൾ ടി 2t എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 3 × 2t മൈനസ് 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്ത് ടി, ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ അത് ഇൻറ്റു 1 എഴുതുക, സെയിം ആണല്ലേ. പ്ലസ്
ടൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആണ്, കാരണം അതൊരു കോൺസ്റ്റൻ്റ്, കോൺസ്റ്റൻ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദി ആൽഫ തീറ്റ ഒമേഗ ഓഫ് ദ ഫ്ലൈ വീൽ വെൻ ടി ഈക്വൾ ടു 3 സെക്കൻഡ്. ടി ഈക്വൾ ടു 3 സെക്കൻഡ് ആകുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ തീറ്റ ഈക്വൾ ടു ടിക്ക് പകരം എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. 3³ - 3² + 2 × 3 + 2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീറ്റേൻ ആൻസർ കിട്ടുന്നത് 26 റേഡിയൻസ് എന്ന് കിട്ടും. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടി. അടുത്ത് നമുക്ക് ഒമേഗ ആംഗുലർ വെലോസിറ്റി നോക്കാം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ നമ്മൾ ഈ ഇക്വേഷനിൽ പോയിട്ട് ടിക്ക് പകരം 3 എന്ന് ഇട്ട് കൊടുക്കുക. -2 × 3 + 2 അതായത് 23 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. യൂണിറ്റ് ഇടാൻ മറക്കരുത്. അതായത് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ, ആൽഫ എന്ത് ചെയ്താൽ മതി, 6 × 3 - 2 അതായത് 16 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും.